പച്ചപ്പിന്റെ സൗന്ദര്യമാണ് ചേലക്കരയ്ക്ക്. ചേലുള്ള ചേലക്കര എന്ന പേരു വന്നതും ഈ സൗന്ദര്യം കൊണ്ടാവാം. ചേലക്കരയുടെ ഹൃദയഭാഗത്തായി ഏകദേശം 1 കിലോമീറ്ററോളം മാറിയാണ് പരന്നുകിടക്കുന്ന വിസ്തൃതമായ നെൽപ്പാടങ്ങൾക്കു നടുവിലായി വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രം നിലകൊള്ളുന്നത്. മലയാള നാടിന്റെ രക്ഷയ്ക്കായി ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള 108 ശിവാലയങ്ങളിൽ അതിപ്രാധാന്യത്തോടെ നിലനിൽക്കുന്ന വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രം. വീമ്പ് എന്ന ഒരു പ്രാചീന മരത്തിന്റെ അടിയിൽ കണ്ടെത്തിയ സ്വയംഭൂവായ ശിവലിംഗം യോഗ്യവര്യനാൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട് ഭക്തർ തിരുവീമ്പലപ്പ എന്ന് വിളിക്കുന്ന മഹാക്ഷേത്രം ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ ഏകദേശം 30,000 പറ നെല്ല് പാട്ടം വന്നിരുന്ന അതിസമ്പന്നമായ പ്രൗഢഗംഭീരമായ ഭൂതകാലത്തിന്റെ ആലഭാരങ്ങളുമായി 12 ഉത്തമ ബ്രാഹ്മണ ഇല്ലങ്ങൾ ഊരാളന്മാരുണ്ടായിരുന്ന മഹാക്ഷേത്രം ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവില്ലാമല ഗ്രൂപ്പിൽ മേജർ ക്ഷേത്രമാണ്. പുലിയന്നൂർ മനയ്ക്കായിരുന്നു തന്ത്രമെന്നും ഊരാളന്മാർ തമ്മിലുള്ള കിടമത്സരം മൂലം പുലിയന്നൂർ തന്ത്രം ഉപേക്ഷിച്ചുവെന്നും അതിനുശേഷമാണ് ഇപ്പോഴത്തെ താന്ത്രിമാരായ വളാഞ്ചേരിക്കടുത്ത് കാലടി പടിഞ്ഞാറേടത്തു മനയ്ക്കു തന്ത്രം ലഭിച്ചതെന്നും പ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. മണ്ഡലകാലത്ത് 41 ദിവസത്തെ വാരസദ്യ വിശേഷമായി നടന്നിരുന്നു അത്രേ. ഇടയ്ക്ക് 2-3 ഏകാദശി വന്നിരുന്നതിനാൽ അന്ന് സദ്യ ഒഴിവാക്കുമായിരുന്നു. അതും ചേർത്ത് ധനു 14 വിപുലമായി 10 ഉദയം ആഘോഷിച്ചിരുന്നു അത്രേ. ശ്രീ മഹാദേവൻ കിഴക്കോട്ടും ഉപദേവന്മാരായി ശ്രീ പാർവതി പടിഞ്ഞാറും ശ്രീ ദക്ഷിണാമൂർത്തി ശ്രീ മഹാഗണപതി തെക്കോട്ടും ദർശനം നൽകി 58 ഭീമൻ കഴുക്കോലുകൾ ഒറ്റ ആരൂഢത്തിൽ ഉറപ്പിച്ച് ഗർഭഗൃഹത്തോടുകൂടിയ വട്ടശ്രീകോവിൽ ഭക്തന്റെ മനം നിറയ്ക്കും.
ശിവ ശങ്കര ഹര ഹര ശങ്കര ശംഭോ ശങ്കര ഹര ഹര ശങ്കര ശിവ ശിവ ശങ്കര ഹര ഹര ശങ്കര ശംഭോ ശങ്കര ഹര ഹര ശങ്കര മരത്തിൽ കൊത്തുപണികളാൽ ചേതോഹരങ്ങളായ സൃഷ്ടികളാൽ ധന്യമാണ് മണ്ഡപത്തിന്റെ മേൽഭാഗം. ദൈവികാംശം ഉള്ള കലാകാരന്റെ കരവിരുതിൽ മുൻപിൽ ആരും നമിച്ചുപോകും. മനുഷ്യന്റെ ജനനവും വിവാഹവും യുദ്ധങ്ങളും തുടങ്ങി പലതും മരത്തിൽ തീർത്തത് സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ്. നാലമ്പലത്തിന്റെ തെക്കുപടിഞ്ഞാർ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശ്രീ ശാസ്താവും വലതുഭാഗത്തെ വലിയമ്പലത്തിലെ ശ്രീ മണികണ്ഠനും ഉപദേവന്മാരാണ്. മതിലകത്തു വടക്കുഭാഗത്തായി പേരിൽ സുബ്രഹ്മണ്യൻ എന്ന ശ്രീ സുബ്രഹ്മണ്യന്റെ സപരിവാര പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിൽ പെരിറ എന്ന ഇടത്തുനിന്നും പരിപാലിച്ചു നിർത്താൻ സാധിക്കാത്ത ഘട്ടത്തിൽ സ്വത്തു ക്ഷേത്രത്തിന് നൽകി ഈ മതിക്കകത്തു പ്രതിഷ്ഠ നടത്തിയതായി പറയുന്നു. കൊച്ചി മഹാരാജാവിന്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ദർശിക്കാനായി മഹാരാജാവ് എഴുന്നള്ളുമ്പോൾ രാത്രി താമസവും വിശ്രമവും ശ്രീമൂലം കൊട്ടാരത്തിലായിരുന്നു. രാജഭരണം അവസാനിച്ച് കൊട്ടാരം ശ്രീമൂലം ഹൈസ്കൂളായ സമയത്ത് മഹാരാജാവ് പൂജിച്ചിരുന്ന അന്തിമഹാകാള ഭഗവതി വിഗ്രഹങ്ങൾ കിഴക്കുഭാഗത്ത് പ്രതിഷ്ഠ നടത്തി എന്നും പറയപ്പെടുന്നു. മതിക്കകത്തു തന്നെ വടക്കു പടിഞ്ഞാറു ഭാഗത്തായി നാഗപ്രതിഷ്ഠയുമുണ്ട്. നിത്യ നിവേദ്യത്തിന് പറക്കണക്കിന് അരിയും എണ്ണയും നെയ്യും ആവശ്യത്തിന് നൽകാൻ കലവറക്കാരനും എണ്ണ സൂക്ഷിച്ചിരുന്ന ഭീമൻ ഭരണികളും പഴമക്കാരുടെ ഓർമ്മയിൽ ഇന്നും നിറവോടെ തെളിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ അപൂർവ മഹാക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന 41 ദിവസത്തെ ചാക്യാർ കൂത്തും കൂടിയാട്ടവും ശ്രീ തിരുവീമ്പലപ്പ സന്നിധിയിൽ മേടം 1 മുതൽ ഇടവം 11 വരെ നടത്താനുള്ള അവകാശം പൈങ്കുളം ചാക്യാർ കുടുംബത്തിന് കൊച്ചി മഹാരാജാവ് കൽപ്പിച്ച് അനുഗ്രഹിച്ചു നൽകിയതാണ്. 41 ദിവസം കുറച്ചെങ്കിലും മേടം 1 മുതൽ 28 വരെയായി ഇപ്പോഴും ചാക്യാർ കൂത്തും കൂടിയാട്ടവും നടന്നുവരുന്നു. പാതി നശിച്ചതും തെളിമ നഷ്ടപ്പെട്ടതുമായ നിരവധി ചുമർചിത്രങ്ങൾ സംരക്ഷിക്കാൻ പുരാവസ്തു വകുപ്പ് കാണിക്കുന്ന വ്യഗ്രത ഈ മഹാശിവക്ഷേത്രത്തിലെ കൊത്തുപണികൾ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് മുന്നിൽ നിലനിർത്തേണ്ടത് ആവശ്യകത തന്നെയാണ്. വൃശ്ചിക മാസത്തിലെ അഷ്ടമി
മഹാശിവരാത്രി വ്യക്തികളും കുടുംബങ്ങളും നടത്തുന്ന നവരാത്രി വിളക്ക്, തിരുവാതിര, പ്രതിഷ്ഠാദിനം, ഇതെല്ലാം വർഷത്തെ ആഘോഷങ്ങളാണ്. മാറാത്ത നേത്രരോഗശമനത്തിന് ശ്രീ മഹാദേവന് തൃക്കണ് ചാർത്തുന്ന വഴിപാടും പല കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോകുന്ന കന്യകമാർ 12-38 തിങ്കളാഴ്ച ശ്രീപാർവതിയെ ഭജിച്ചാൽ വിവാഹം നടക്കുമെന്നും അഷ്ടമംഗലത്തിൽ തെളിഞ്ഞതാണ്. ഒരു മഹാക്ഷേത്രത്തിൻ്റെ ചൈതന്യവർദ്ധനയ്ക്ക് മന്ത്ര തന്ത്രാദികൾ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭക്തരുടെ കൂട്ടായ പ്രാർത്ഥനയും നാമജപവുമെന്ന് മഹത്തുക്കൾ പറയുന്നു. നന്മ നശിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ അതിപ്രസരത്താൽ വലയുന്ന അജ്ഞാതമായ മഹാമാരിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മാർഗദർശികളായ പഴയ തലമുറയുടെ കൂടെ ചേർന്ന് ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും കാവലാളാവാൻ ശ്രമിക്കേണ്ടതാണ്. കലയുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ലയിലെ ചേലക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രം എന്നും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യദായകവുമായി നിലകൊള്ളുന്നു.